ഹായ് ഫ്രണ്ട്സ്, മമ്മ ബേബി സീരീസിലെ നാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുട്ടികൾ മൂവ്മെൻ്റ് തുടങ്ങുമ്പം അവരെ ലെവലില്ലാണ്ട് എവിടെയെങ്കിലൊക്കെ പോയി തട്ടുക, മുട്ടുക, വീഴുക, അങ്ങനെയുള്ള പരിക്കുകൾ പറ്റുക, ഇടികിട്ടിട്ടുള്ള പരിക്കുകൾ പറ്റുക വളരെ കോമൺ ആണ് അല്ലേ. അപ്പോൾ എല്ലാ അമ്മമാർക്കും ഭയങ്കര സങ്കടമായിരിക്കും. മറ്റേന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലാണ്, നമ്മളാണ് അവരെ ആക്സസ് ചെയ്യുന്നത്. ഇത് അവർ നമ്മുടെ ആക്സസ് വിട്ടു പോകുമ്പം ഉറപ്പായിട്ട് അവർക്ക് ഈ ഷാർപ്പായിട്ടുള്ള എഡ്ജസും കോർണേഴ്സും തട്ടിയിട്ടുള്ള പരിക്കുകൾ വളരെ കോമൺ ആയിരിക്കും മുട്ടിലിഴയാനൊക്കെ തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, ഷാർപ്പ് കോർണേഴ്സിൽ നിന്ന് അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ബേബി കോർണർ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ അവൈലബിൾ ആണ്. സോ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ഇതാണ്. കാണാലോ അല്ലേ, നല്ല സ്പോഞ്ച് പോലത്തെ തന്നെ നല്ല കട്ടിയുള്ള ഒരു സാധനമാണ്. കുട്ടികൾക്ക് ഒരു കാരണവശാലും വേദന എടുക്കില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എവിടെയൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം. കട്ടിലിൻ്റെ ഷാർപ്പായിട്ടുള്ള കോർണേഴ്സ് നമുക്ക് ഒട്ടിക്കാം. കുട്ടികൾ ക്രോൾ ചെയ്യുന്ന സമയത്ത്, മുട്ടിലിഴങ്ങുന്ന സമയത്ത് അവരുടെ ആ ഒരു ഹൈറ്റിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ഷാർപ്പ് എഡ്ജസ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ഒട്ടിക്കാൻ പറ്റുന്ന സാധനമാണ് ഇതെന്ന് പറഞ്ഞാൽ, ആ ഷാർപ്പായിട്ടുള്ള എൻഡിൽ നിങ്ങൾക്ക് ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ കൂടെ 3M സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. സോ നല്ല സൂപ്പറായിട്ട് ഒട്ടിയിരിക്കും. അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഈ ഷാർപ്പ് കോർണേഴ്സിൽ നമ്മൾ പോയി ഇടിച്ചാലും തല ഇടിച്ചാൽ പോലും ഒരു വേദന എടുക്കില്ല. ഇപ്പോൾ ജൊഹാനൊക്കെ ആണെങ്കിൽ ഈ കട്ടിലിലൊക്കെ നമ്മൾ അവനെ ഫ്രീ ആയി വിട്ടാൽ ഇങ്ങനെ പോയി സ്ഥിരമായിട്ട് കട്ടിലിൻ്റെ കോർണറിൽ പോയി അവനിങ്ങനെ ഇടിക്കുമായിരുന്നു. അങ്ങനെ വേദന എടുക്കും. നമ്മൾ എന്തെങ്കിലും ഒരു മിനിറ്റ് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ പോലും വേദന എടുത്ത് കരയായിരുന്നു ഇടിച്ചിട്ട്. അപ്പോൾ ഇത് പതിവായപ്പോഴാണ് ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി വേണമെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് മനസ്സിലായത്. വളരെ യൂസ്ഫുൾ ആയിട്ട് സാധനം കേട്ടോ. അപ്പോൾ ഇത് ഒട്ടിച്ച ശേഷം അവൻ സ്ഥിരമായിട്ട് ഇപ്പോഴും ഇടിക്കും. അവൻ്റെ ഒരു ഹോബിയാണ് അത്, അങ്ങനെ കട്ടിലിൻ്റെ ഷാർപ്പ് എഡ്ജിലേക്ക് പോയി കുതിച്ച് കയറുക എന്നുള്ളത്. ബട്ട് അങ്ങനെ കയറിയാലും തല എത്ര ഇടിച്ചാലും വേദന എടുക്കത്തില്ല. അത്രയും നല്ല സ്പോഞ്ച്, നല്ല തിക്കായിട്ടുള്ള ഒരു സ്പോഞ്ച് ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ്. പക്ഷെ നല്ല എന്താ പറയുക, നല്ല കട്ടിയുമുണ്ട്. അതായത് അത് ചുമ്മാ സ്പോഞ്ചൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളെ ഷാർപ്പ് കോർണേഴ്സിൽ നിന്നുള്ള ഇഞ്ചുറീസിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഒരുപാട് മീറ്ററുള്ള സാധനമുണ്ട്, ചെറിയ മീറ്ററുണ്ട്. അപ്പോൾ നിങ്ങളുടെ പർപ്പസ് അനുസരിച്ച് എത്രമാത്രം ഷാർപ്പ് കോർണേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് എവിടെയൊക്കെ കവർ ചെയ്യണമെന്നനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ അത് മീറ്റർ അനുസരിച്ചാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ഞാൻ വാങ്ങിച്ചത് എത്ര മീറ്റർ ആയിരുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ കോർണറിൻ്റെ ഷേപ്പിലുള്ള ഒരു 8 പീസും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് എത്ര മീറ്റർ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ കൂടെ ഇങ്ങനത്തെ 8 പീസാണ് കോർണർ പ്രൊട്ടക്ടേഴ്സ് കിട്ടിയത്. അപ്പോൾ നമുക്ക് കറക്റ്റ് കോർണേഴ്സ് ആയിട്ടുള്ള സ്ഥലത്ത് ഇത് വെട്ടാൻ നിൽക്കണ്ട, ഇതങ്ങ് ഒട്ടിച്ചാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ 3M സ്റ്റിക്കറുണ്ട്. അല്ലാത്ത ലോങ് ആയിട്ടുള്ള സ്പേസ്, അപ്പോൾ ഞാൻ പറഞ്ഞു കട്ടിലിൻ്റെ അറ്റം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് നമുക്കിത് നമ്മുടെ കട്ടിലിൻ്റെ അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് 3M സ്റ്റിക്കർ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതും വെച്ചിട്ട് നൈസായിട്ട് ഒട്ടിക്കാം. ബേബീസ് വിൽ ബി സേഫ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ട് ഒരു സാധനമല്ലേ. അപ്പോൾ നിങ്ങളുടെ കമൻസ് അറിയിക്കുക കേട്ടോ. തീർച്ചയായിട്ടും വാങ്ങിക്കേണ്ടവർക്ക് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഈ ഒരു കളറിലും വൈറ്റിലുമാണ് ഞാൻ ഇതിൻ്റെ കളർ ഓപ്ഷൻസ് കണ്ടത്.